45,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു നാനോ വേണോ? മഴക്കാലം ആയതുകൊണ്ട് മഴ കൊള്ളാതെ പോകാനുള്ള ഒരു വണ്ടി അല്ലേ? അത്യാവശ്യം ഒരു 10 കിലോമീറ്റർ മൈലേജും കിട്ടും. അടുത്ത ഒരു 25 പ്ലസ് മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് AMT ആണോ? AMT വരുന്ന വണ്ടി അല്ലേ? ഓക്കെ, ഇത് എത്രയാണ് നമ്മൾ ചോദിക്കുന്ന വില? നമുക്ക് 2.5 ചോദിക്കുന്നുണ്ട്, 2.5 വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാമല്ലേ. 2,10,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്, മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. ഇനി എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ വില? 6.5 രൂപ നമ്മൾ ചോദിക്കുന്നുണ്ട്. 6,50,000 രൂപ. ആ നെഗോഷ്യബിൾ 16 Alpha. 16 Alpha വിലയിൽ എന്തേ മാറ്റങ്ങൾ ചെയ്തു കൊടുക്കാം, പ്രശ്നമില്ല. അപ്പൊ 6.5 ലക്ഷം രൂപയ്ക്ക് ഒരു കിഡിലൻ അൽഫ വേരിയന്റിലുള്ള ഒരു ബലേനോ ആണ് കേട്ടോ. ഒരു ഡീസൽ സെഡാൻ വണ്ടി നോക്കുന്നവർക്കായിട്ട് ഒരു സ്വിഫ്റ്റ് ഡിസയർ അല്ലേ? ഡിസയർ അത്യാവശ്യം പുതിയ മോഡലാണ് തോന്നുന്നില്ല. 2012 ആണ് അല്ലേ? എത്ര നമ്മൾ വില വെക്കുന്നത്? 1.45. 1,45,000 രൂപ. വലിയൊരു വണ്ടിയാണ്, വണ്ടി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും റിച്ചില് ഡീസല് ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ലിമിറ്റഡ് എഡിഷൻ ആണ്, 2013 മോഡല്, 3.5 ലക്ഷം രൂപയില് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഒന്നും അറിയണ്ട, 25 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണല്ലേ. മാത്രമല്ല, ഈ സാധനം ഇപ്പൊ നിർത്തിക്കഴിഞ്ഞു, ഇനി കിട്ടൂല. അപ്പൊ ഇതിപ്പോ എന്തെങ്കിലും കാശുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ സ്പോട്ടിൽ കൊണ്ടുപോയാൽ അത് വേറെ കാര്യം. സാധാരണക്കാർക്ക് പറ്റിയ നല്ല ചെറിയ കുറച്ച് വണ്ടികളുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അതിൽ ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, എല്ലാ ടൈപ്പ് വണ്ടികളും ഉണ്ട്. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം മച്ചിങ്ങലിലുള്ള MK യൂസ്ഡ് കാർസിലാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ ഹ്യുണ്ടായി മച്ചിങ്ങലിലുള്ള ഹ്യുണ്ടായിന്റെ ഷോറൂമിന്റെ നേരെ ഡയറക്റ്റ് ഓപ്പോസിറ്റ് ആണ് ഇവരുടെ MK യൂസ്ഡ് കാർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിങ്ങളെ കാണിക്കാനായിട്ട് കുറച്ചധികം നല്ല ചെറിയ വണ്ടികളാട്ടോ. സ്വിഫ്റ്റ് ഉണ്ട്, അത്യാവശ്യം ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ടൈപ്പ് ചെറു വണ്ടികളും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന ചെറിയ ബഡ്ജറ്റിലുമാണ് വണ്ടികളെല്ലാം ഉള്ളത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ മാക്സിമം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണം. ഒരു ചെറിയ വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യാൻ കൂടി വേണം. കമ്പാരിറ്റീവ്ലി ലോ റേറ്റിലുള്ള നല്ല കിടിലൻ വണ്ടികളാണ് ഇവിടെ ഉള്ളതിൽ ഭൂരിഭാഗവും. അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നമ്മുടെ MK യൂസ്ഡ് കാർസിൽ നമുക്ക് ഇന്ന് കാണാനായിട്ട് ചെറുവണ്ടികൾ മാത്രമേ ഉള്ളൂ അല്ലേ? ചെറിയ പൈസക്ക് കൊടുക്കാൻ പറ്റുന്ന ബഡ്ജറ്റ് വണ്ടികൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നത് നമ്മുടെ ബാവാക്ക തന്നെയാണ്. ബാവാക്ക, നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ആദ്യത്തെ വണ്ടി ഒരു ചെറിയ വണ്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് അടിപൊളി കണ്ടീഷനിലുള്ള ഒരു വണ്ടിയാണ്. ഏതാ മോഡല്? ഇത് 2013 വണ്ടി, 50,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ്. അതായത് 2013 Maruti 800 50,000 കിലോമീറ്റർ ജെനുവിൻ ആണോ? ജെനുവിൻ കിലോമീറ്റർ, കറക്റ്റ് കമ്പനി ഹിസ്റ്ററി, കറക്റ്റ് കമ്പനി ഇൻഷുറൻസ്, 5 ടയർ പുതിയത് കമ്പനിന്ന് ഇറങ്ങേണ്ട ക്വാളിറ്റിയിൽ വണ്ടി കൊടുക്കും. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല, ടച്ചപ്പ് കേറാത്ത വണ്ടിയാണ്. അല്ലേ, അപ്പൊ ഈ മാരുതി 800 ഈ ഒരു മോഡലിൽ വണ്ടിയും ഇത്രയും വൃത്തിയുള്ളത് വളരെ റെയർ അല്ലേ? വണ്ടി കണ്ടപ്പോ എടുത്തു പോകുന്നതാണ്. ഹൈ ക്വാളിറ്റി വണ്ടി, ഇനി ഒരു പോളിഷും കൂടി അടിക്കാണ്ട് ഇപ്പൊ വരികയാണ് വണ്ടി. ഒന്നും ചെയ്തില്ല, പോളിഷ് അടിച്ചാണ്ട് ക്ലിയർ ആക്കിയാണ് നമ്മൾ പാർട്ടിക്ക് കൊടുക്കുക. AC ഉള്ള വണ്ടിയല്ലേ? AC കാരൊക്കെ വർക്കിംഗ്. 2013 മോഡല് മാരുതി 800 ഇത്രയും വൃത്തിയുള്ള വണ്ടിയൊന്നും അങ്ങനെ കിട്ടാറില്ല. ഇത് എത്ര നമ്മൾ ചോദിക്കുന്നത്? നമുക്ക് 1.65 ഫൈനല് വരും. 1.65 ഫൈനല് വരും. നല്ല റേറ്റ് തന്നെയാണ്. പക്ഷെ വണ്ടി അൾട്ടോണൂറ് 1.55 നമ്മുടെ അടുത്തുണ്ട്. അത് പറഞ്ഞൊരു കാലം ഇതാ ഒരു ക്വാളിറ്റി ഉദ്ദേശിച്ചു. അതായത് ഇപ്പൊ ഈ ഒരു പഴയ വണ്ടി കയ്യിൽ വെക്കണം എന്നാഗ്രഹമുള്ളവര്, നല്ല വണ്ടി വേണം എന്നുള്ളവര് മാത്രം അത് അന്വേഷിച്ചാൽ മതി അല്ലേ? ഓക്കെ, അടുത്തത് ഇവിടെ ഒരു സാൻഡ്രോ ഉണ്ട്. സാൻഡ്രോ ഏതാ മോഡൽ? 2009 സാൻഡ്രോ ആണ്. 2009 ആണ് അല്ലേ? 9 സാൻഡ്രോ. സാൻഡ്രോ ഇത് ഏതാ വേരിയന്റ് വരുന്നത്? ഇത് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ, ടു ഡോർ പവർ വിൻഡോ വരും. AC പവർ സ്റ്റിയറിംഗും ടു ഡോർ പവർ വിൻഡോയും വരും. നല്ല അടിപൊളി ഒരു അലോയ് വീൽ. അലോയി 4 അപ്പോളോന്റെ പുത്തൻ ടയർ ഓടിയിട്ടില്ല. 60 രൂപയുടെ ടയറാണ്. ഓക്കെ, അത് മാത്രമല്ല അടിപൊളി കണ്ടീഷൻ ആണ്. പുതിയ ടയർ വണ്ടി ഇന്ന് വന്നിട്ടേനുള്ളൂ. പൊല്യൂഷൻ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇന്റീരിയർ ആണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി അല്ലേ? എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ. പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്. നമ്മൾ വന്നാറ കൈകീറ്റോ കാര്യമൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ വരികയാണ്, അതിന്റെ അടുത്ത് നിന്ന് എടുത്തു വരുന്നതാണ് അല്ലേ? ഓക്കെ, ഇതിപ്പോ നമ്മൾ എത്ര വെച്ച് ചോദിക്കുന്നത്? നമ്മൾ 1.30 ചോദിക്കുന്നുണ്ട്. 1.5 ലക്ഷം ഫൈനല് കൊടുക്കാം. 2009 മോഡൽ. 9 മോഡൽ. 1,25,000. ഓക്കെ, അപ്പൊ മാരുതി 800 വില ഞാൻ പറഞ്ഞു, അത് ലേശം കൂടുതലാണെന്ന് ഇക്കാനെ പറയുന്നുണ്ട്. അത് ആ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ടാണ്. അത് വേണ്ടവർ എടുത്താൽ മതി. പിന്നെ ഇതെന്ന് പറയുന്നത് 2009 AC പവർ സ്റ്റിയറിംഗ്, ടു ഡോർ പവർ വിൻഡോ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു സാധനം. 1,000 രൂപയുടെ ടയറും അലോയാണ് ഇപ്പൊ ചെയ്തിട്ടുണ്ട്. ഇത് എത്ര ഓടിയിട്ടുണ്ട് പറഞ്ഞല്ലോ? ഇത് 1,20 ഓട്ടം. 1,20 ഓട്ടം. പിന്നെ വിലയും 1,25 തന്നെ. 1,25. ഓക്കെ, അപ്പൊ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ. ഇനി ഇവിടെ ഒരു അൾട്ടോ കിടക്കുന്നുണ്ട്. ഇത് ഏതൊക്കെ മോഡല്?
ഇത് 2009 വണ്ടിയാ. 2009 ഇത് എസിം പവർ സ്റ്റിയറിംഗ് എൽഎക്സ് വണ്ടി. എൽഎക്സ് ആണല്ലേ. ഓക്കേ, എസിം പവർ സ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ്. അത്യാവശ്യം വൃത്തിയുണ്ട്. കാര്യമായ ഒരു ഇതേ വായിക്കാനാണ്. ഇന്നലെ ഞാൻ വേറൊരു വണ്ടി ഏറ്റവും ചേഞ്ച് ചെയ്തിട്ടാണ്. ഇതും വൃത്തിയാക്കാൻ ഇടാണ്. ഒന്നും ചെയ്തിട്ടില്ല. ഇതേപോലത്തിൽ നമ്മൾ എന്തായാലും പാർട്ടിക്ക് കൊടുക്കൂല. ഫുള്ള് വൃത്തിയാക്കി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കുക. ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 95,000 കിലോമീറ്റർ. ഇത് 2009 പറഞ്ഞത്? 2009 വണ്ടി. ഓക്കേ, ആക്സിലറേറ്റർ മാത്രം റീപ്ലേസ്. റീപ്ലേസ് ഉണ്ട് അല്ലേ? വേറെ ഗ്ലാസ് മാറിയില്ല, ഒന്നുമില്ല. വേറെ ഇസ്ത്രി ഒക്കെ കിട്ടുമോ? ഒക്കെ കറക്റ്റ് ആണ്. കറക്റ്റ് ആണ് അല്ലേ? എത്ര ചോദിക്കുന്നത്? എല്ലാ ഭാഗങ്ങളും ഓക്കെയാണ്. ഇത് നമുക്ക് ഫുള്ള് വൃത്തിയാക്കിയാണ്. നമുക്ക് 1.2 കൊടുക്കാം. നല്ല വൃത്തിയാക്കി, ഫുൾ വൃത്തി, വീർക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് ഇന്റീരിയർ പോളിഷ് സർവീസ് കോട്ടിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. 1.2 കൊടുക്കും. 1.2 ലോൺ കിട്ടുമോ? ഇത് ഏകദേശം 60 രൂപ നമുക്ക് ലോൺ ചെയ്യാം. ചുറ്റുവട്ടത്തുള്ള ലോൺ ചെയ്യാം. പുറത്തെത്താണെ നമുക്ക് സെറ്റ് ആക്കി പറ്റൂല. മലപ്പുറം ജില്ലയിലുള്ളവർക്കാണെങ്കിൽ 60 രൂപ ചെയ്യാം അല്ലേ? ഈ ഇതാണെങ്കിലോ? ഇല്ല, അതിനും നമുക്ക് ഒരു 60 രൂപ ചെയ്യാം. മാരുതി 800 ആണെങ്കിലും ട്രാക്ക് ഉള്ളവർക്ക് ആണെങ്കിൽ മഹേന്ദ്ര ഫിനാൻസ് ഒക്കെ നമുക്ക് ഏകദേശം 75 രൂപ 80 രൂപ ആ വണ്ടിന്റെ ക്വാളിറ്റി അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മാരുതി 800 ലോൺ കിട്ടൂല. കിട്ടൂല. അത്യാവശ്യം പുതിയ മോഡലിലുള്ള ഓട്ടോമാറ്റിക് വണ്ടി നാനോ ആണ്. ഏതാ മോഡല്? 2015 ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 2015 ഉദ്ദേശിച്ച 2.10 ഫൈനല് വരും. എന്തേ ചെറിയ മാറ്റം ചെയ്തു. 2,10,000 രൂപ ലേശം കൂടുതലാണോ? അല്ല, വണ്ടി ക്വാളിറ്റി ഓട്ടോമാറ്റിക് അല്ല, ഇപ്പൊ പോണുണ്ട്. എന്താ വെച്ചാൽ ചെറുവണ്ടി ടൈറ്റ് ആയതുകൊണ്ട് മൈൻഡ് ടൈമും കൂടി ആയതുകൊണ്ട്. അപ്പൊ എന്തായാലും 2,15 ആസ്കിംഗ് പ്രൈസ്. വിലയൊക്കെ കുറച്ച് തരും. ലോണും ചെയ്യാൻ പറ്റുമോ? ലോണിത് ബാങ്ക് നമുക്ക് 1,00,000 രൂപ കിട്ടും. നോക്കാം. 1,00,000 രൂപ അല്ലേ? ഓക്കെ. അപ്പൊ എന്തായാലും താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ, ചെയ്ത് കൊടുക്കാം. KL10 രജിസ്ട്രേഷനിലുള്ള ഒരു സാൻഡ്രോയും കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. ഇതും ഏതൊക്കെ മോഡൽ? 2010 സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. അതേ മൈക്കാൻ അലേവിയില് ടയറ് ഫുള്ള് ഫിറ്റിംഗ്സ് വണ്ടിയാണ്. ഫിറ്റിംഗ്സ് ഉണ്ട് അല്ലേ? അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അല്ലേ? അടിപൊളിയുണ്ട്. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട്? ഇത് 1,25,000 ഓട്ടം. 1,25,000. ജെനുവിൻ ആണല്ലോ അല്ലേ? കറക്റ്റ് ആണ്. എന്തെങ്കിലും ആക്സിഡന്റ്? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലെ? ഈ പറഞ്ഞ പോലെ തന്നെ ടയർ കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അലോയുണ്ട്. ടൂഡർ പവർ വിൻഡോ വരും. മെയിൻ ആയിട്ട് വണ്ടി കാണാൻ നല്ല വൃത്തിയുണ്ട്. ഒരു ഫാമിലി കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഈ സാൻഡ്രോ ഒക്കെ നമുക്ക് എന്ത് മൈലേജ് കിട്ടും? ഇതൊരു 15 ഉള്ളിലൊക്കെ പ്രതീക്ഷ. 12 മുതൽ 15 വരെ അല്ലേ? കംപ്ലൈന്റ് വരില്ല. ഹ്യുണ്ടായിന്റെ എഞ്ചിനും കൂടിയാണ്. എത്ര നമ്മൾ വില വെക്കുന്നേ? ഇത് 1.5 ലക്ഷം. 1,45,000 രൂപ. പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? മാറ്റം ചെയ്തു. മാക്സിമം കുറച്ച് കൊടുക്കൂലേ? വണ്ടി ഹൈ ക്വാളിറ്റി ആണ്. വണ്ടി ഹൈ ക്വാളിറ്റി ആണ്. ഓക്കെ, ഇനി വീണ്ടും ഒരു അൾട്ടോ ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് ഏതാ മോഡൽ? ഇത് 2009 LXA വണ്ടിയാണ്. 2009 LXA. അതായത് എസിയും പവർ സ്റ്റിയറിംഗും വരും. ഓക്കെ, 2009 തന്നെയാണ്. നേരത്തെ നമ്മൾ 9 കാണിച്ചത്. ഇത് ടയർ ഭാഗങ്ങളൊക്കെ ഫ്രണ്ട് അത്യാവശ്യം ടയർ ഉണ്ട്. ബാക്ക് ഒരു ആവറേജ്. ബാക്ക് കുറച്ച് കുറവാണ്. ഇന്റീരിയർ ഒക്കെ എല്ലാം മൊത്തത്തിൽ ഒരു ആവറേജ് വൃത്തി. ഓക്കെ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന് അറിയോ? ഇത് 1,10,000. 1.10 ഓടിയിട്ടുണ്ട് അല്ലേ? ജെനുവിൻ ആയിരിക്കും അല്ലേ? പഴയ വണ്ടി ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. എന്നിരുന്നാൽ തന്നെ ജെനുവിൻ ആയിരിക്കും. ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കുക. ഒരു 10-17 കിലോമീറ്റർ മൈലേജും കിട്ടും. വണ്ടി കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും കുറവാണല്ലേ? പുതിയ ബാറ്ററി കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.20 ഫൈനല് കൊടുക്കാം. 1,20,000 രൂപ അല്ലേ? നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? എന്തെങ്കിലും ഒക്കെ മാറ്റം ചെയ്ത് കൊടുക്കാം. നമ്മുടെ വീഡിയോ കണ്ടു വരുന്നവർക്ക് പരമാവധി കുറച്ച് കൊടുക്കണം. എന്തായാലും കുറക്കും. ചെറിയ വണ്ടികൾ വില കുറഞ്ഞത് കിട്ടാനാണ് ആൾക്കാർ കാത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത ഇവിടെ ഒരു നാനോയും കൂടി ഉണ്ട്. ഇത് ഏതാ മോഡൽ? ഇത് 2014 ഫുൾ ഓപ്ഷൻ വണ്ടി. 14 ഫുൾ ഓപ്ഷൻ അല്ലേ? ഓക്കെ, അത്യാവശ്യം വൃത്തിയുണ്ട്. വലിയൊരു മോശമൊന്നും പറയാനില്ല. 14-ന്റേതായ വൃത്തിയുണ്ട് കേട്ടോ. എല്ലാ ഭാഗവും ഉണ്ട്. എത്ര ഓടിയുണ്ട്? ഇത് 80,000. 80,000. ജെനുവിൻ ആയിരിക്കും അല്ലേ? ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ്മെന്റ്? ഒന്നുമില്ല. ടയർ ഭാഗങ്ങളൊക്കെ ഒരു ആവറേജ് ടയർ ഭാഗങ്ങൾ ഒരു 50-60%. അതെ അതെ അതെ. ഇന്റീരിയർ ആണെങ്കിലും വലിയൊരു വൃത്തി, മോശം പറയാനൊന്നുമില്ല. അത്യാവശ്യം വൃത്തിയുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ എത്ര വില വെക്കുന്നത്? ഇത് 1,00,000 രൂപയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 1,00,000 രൂപ അല്ലേ? മാറ്റൊക്കെ ചെയ്ത് നമുക്ക് കൊടുക്കാം. ഇന്റീരിയർ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം മോശമല്ലാത്ത കണ്ടീഷൻ, പക്ഷെ നല്ല ടോപ്പ് കണ്ടീഷൻ ഒന്നും പറയാൻ പറ്റില്ല. അത് കമ്പനി വന്ന ഫാബ്രിക് സീറ്റ് അല്ലേ? സംബന്ധിച്ച് എല്ലാ ഭാഗവും ഓക്കെയാണ്. അപ്പൊ എന്നാലും 1,00,000 രൂപയാണ് വില ചോദിക്കുന്നത്. മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും. ഇതിന് നമുക്ക് എത്ര ലോൺ കിട്ടുമോ?
ഓട്ടോമാറ്റിക് അല്ലല്ലോ മാനുവൽ മാനുവൽ ഇത് നമ്മള് എന്തെങ്കിലും മാക്സിമം റീപ്ലേസ്മെന്റ് ഉണ്ടോ ഒന്നില്ല നമ്മൾ കൈ കൊണ്ട് റീപ്ലേസ്മെന്റ് ഉള്ള വണ്ടിയുമായിട്ട് ഉണ്ടാവില്ല അല്ലേ ഓക്കെ ടയർ ഭാഗങ്ങളൊക്കെ ആവറേജ് ടയർ ഉള്ളുണ്ട് ഒരു ടയറേ കമ്മിയുള്ളൂ ബാക്കി അത്യാവശ്യം ഉള്ള ടയർ എല്ലാ ടയറും ഉണ്ട് അല്ലേ ഓക്കെ ഇന്റീരിയർ ഒക്കെ മോശമല്ലാത്ത സീറ്റ് കവർ കമ്പനി കൊടുത്ത അങ്ങനെ തന്നെയുണ്ട് ഇത് എ സി ബോസ് സീലിംഗ് ടു ഡോർ വിൻഡോ വരും വിൻഡോ വരും ഫുൾ ഓപ്ഷനിൽ ഡിക്ക് ഓപ്പണിംഗ് ഓക്കെ ഡിക്ക് ഓപ്പണിംഗ് ആണ് ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് 1.5 ലക്ഷം രൂപ നമ്മൾ ചോദിക്കേണ്ട 1.45 ന് കൊടുക്കും 1.45 റേഞ്ചിൽ കൊടുക്കാം അല്ലേ തുരുമ്പും കാര്യങ്ങളും ഇല്ല അതാണ് ഈ നാനൊക്കെ നോക്കാം മെയിൻ ആയിട്ട് അല്ലേ ഇത് എത്ര കിലോമീറ്റർ ഓടിയുണ്ട് ഇത് 52,000 52,000 അല്ലേ 52,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ എന്തായാലും അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഒരു ഡീസൽ സെഡാൻ വണ്ടി നോക്കുന്നവർക്കായിട്ട് ഒരു സ്വിഫ്റ്റ് ഡിസയർ അല്ലേ ഡിസയർ അത്യാവശ്യം പുതിയ മോഡലാണ് തോന്നുന്നില്ല 1,35,000 കിലോമീറ്റർ ഓടിയ ഡിസയർ ഡീസലാണ് അത്യാവശ്യം മൈലേജ് ഒക്കെ കിട്ടും വീഡിയോ ആണല്ലേ മിഡിൽ ഓപ്ഷൻ ആണ് ഫോർ ഡോർ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും അലോയ് വീലും കാര്യങ്ങളൊന്നും ഇല്ല ആവറേജ് ടയർ ഉണ്ട് ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഒന്നുമില്ല ഒക്കെ കമ്പനി സാധനം തന്നെ അല്ലേ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവർ ഉണ്ട് പിന്നെ ഇന്റീരിയർ ആണെങ്കിലും വലിയ മോശമൊന്നും പറയാനില്ല എത്ര നമ്മൾ ചോദിക്കണേ 3,60,000 അല്ലേ 3,60,000 കുറച്ച് കൂടുതലല്ലേ കുറച്ച് കൊടുക്കും ഇപ്പൊ നമ്മുടെ ആൾക്കാർക്ക് നിങ്ങൾ പരമാവധി ഓക്കെ അപ്പൊ എന്തായാലും 2012 മോഡൽ 3,60,000 ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് കേട്ടോ ഇനി ഡിസയർ വേണ്ട മറ്റേ നോർമൽ ഒരു സ്വിഫ്റ്റ് മതി എന്നുള്ളവർക്ക് അടുത്തൊരു വീഡിയോ 2012 അതായത് മറ്റൊരു ഡിസയർ ആണെങ്കിൽ ഇത് നോർമൽ ആണെന്നേ ഉള്ളൂ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കേട്ടോ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ തന്നെയാണ് ഫോട്ടോ പവർ വിൻഡോ എ സി പവർ സ്റ്റിയറിംഗ് സെന്റർ ലോക്ക് മിറർ കൺട്രോൾ ഇലക്ട്രിക്കലി വരും എല്ലാ സാധനവും വരും ഒക്കെ വർക്കിംഗ് ആണ് വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി മെയിൻ ആയിട്ട് നല്ല നാല് ടയർ ഉണ്ട് കേട്ടോ ഇന്റീരിയർ ഒക്കെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഫാബ്രിക് സീറ്റ് അങ്ങനെ തന്നെ ഉണ്ട് പിന്നെ വേറെ കാര്യമായ പ്രശ്നങ്ങളൊന്നും പറയാനില്ല ഇൻഷുറൻസും ഡയമണ്ട് എല്ലാ ഭാഗവും ഓക്കെയാണ് ഇത് നമ്മൾ എത്ര ചോദിക്കണം തന്നെയാണ് ചോദിക്കുന്നത് നോർമൽ നല്ല ഒരു വൃത്തിയുള്ള വണ്ടി ഓക്കെ ഇത് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും ഇത് നമുക്കൊരു 2.5 ലക്ഷം ലോൺ ചെയ്യാം 2,75,000 വരെ ലോണും ചെയ്യാം അപ്പൊ എന്തായാലും ഒരു 10-80,000 അല്ലെ 1 ലക്ഷം രൂപയുടെ ഉള്ളിൽ ഉള്ളിൽ കൈ കണ്ടാൽ ഈ രണ്ട് വണ്ടി ഇറക്കാം അത് ഏകദേശം അവർ ലോൺ കിട്ടും അപ്പൊ എന്തായാലും 2.5 വരെ രണ്ട് വണ്ടിക്ക് ലോൺ കിട്ടും രണ്ടും ഡീസൽ വണ്ടിയാണ് ഇനി ഇവിടെ വേറൊരു സ്വിഫ്റ്റും കൂടി ഉണ്ടല്ലോ 2013 ഡീസലാണോ ഡീസൽ വണ്ടിയാണ് അല്ലേ ഓക്കെ ഇത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് സ്കേറ്റിംഗും കാര്യങ്ങളും ചെയ്തേക്കണോ 4 പുത്തൻ ടയർ ഒക്കെ ഉണ്ട് എല്ലാ ഭാഗവും എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത് ഓട്ടം 1,40,000 140,000 കിലോമീറ്റർ അല്ലേ അത് ജെനുവിൻ കിലോമീറ്റർ ആണോ ജെനുവിൻ കിലോമീറ്റർ ആണ് ഈ പറഞ്ഞ പോലെ വീഡിയോ തന്നെയാണ് അതുകൊണ്ട് തന്നെ എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ വിൻഡോ ഉണ്ടാവും മിറർ കൺട്രോൾ ഇലക്ട്രിക്കലി വരും റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടാക്കാം ഒന്നുമില്ല ഇതും ഈ ടയർ ഭാഗങ്ങൾ നല്ല വൃത്തിയുള്ള ടയർ ആണ് കേട്ടോ അത്യാവശ്യം ഓടാനുള്ള ടയർ ഉണ്ട് ഇത് നമ്മൾ എത്ര ചോദിക്കണം 13 ഇത് 385,000 385,000 ഓക്കെ 385,000 ആണ് ആസ്കിംഗ് പ്രൈസ് ഇന്റീരിയർ ഒക്കെ ആണെങ്കിലും സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് പിന്നെ ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ അല്ലെ ഉറപ്പല്ലേ ഇസ്റ്റി ഇട്ടല്ലോ അല്ലെ 1 ലക്ഷം കറക്റ്റ് ആണ് ഓക്കെ അപ്പൊ എന്തായാലും 385,000 നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും 3,000 രൂപ ലോണും ചെയ്യാം ഓക്കെ അപ്പൊ 85 രൂപ ആണല്ലേ 85 രൂപയുടെ ഉള്ളിൽ മതി നെഗോഷ്യബിൾ ആണ് പ്രൈസ് ഒക്കെ വാഗണറിന്റെ കുറച്ച് പഴയ മോഡലിലുള്ള ഒരു വണ്ടിയാണ് ഏതൊക്കെ മോഡൽ 2008 LX 4 2 ഡോർ പവർ വിൻഡോ ഫിറ്റഡ് ഉള്ള വണ്ടി ഓക്കെ അതായത് സെപ്പറേറ്റ് ഫിറ്റ് ചെയ്താണല്ലേ 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട് 2008 മോഡലാണ് എത്ര ഓടിയിട്ടുണ്ട് ഇത് 1,25,000 120,000 ജെനുവിൻ ആണല്ലോ അല്ലേ ജെനുവിൻ ആവും സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ നല്ല പാർട്ടിക്ക് 5 കൊല്ലത്തെ പേപ്പർ പുതിയത് എടുത്ത് കൊടുക്കുകയാണ് അല്ലേ ഓക്കെ അപ്പൊ ഇനിയിപ്പോ വേറെ ഒന്നും അറിയണ്ട ഒന്നും അറിയണ്ട 5 വർഷത്തിന് പുതിയ പേപ്പർ എടുത്താണ് നമുക്ക് എഞ്ചിൻ പരമായിട്ടൊക്കെ മെക്കാനിക് ഫുള്ള് ഫുള്ളാണ് ഫുള്ളാണ് അല്ലേ ഒന്നുമില്ല ഒരു
പുഷ്യകളോ സൗണ്ട് പോലും ഇല്ല. ഓക്കെ, ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലും ആവറേജ് ടയറുണ്ട്, 10-15,000 കിലോമീറ്റർ ഓടാനുള്ള ടയർ അതിന്റെ മേലുണ്ട്, ഒരു 60-70% ടയറാനുണ്ട്. അതെ അതെ, അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇന്റീരിയർ നല്ല അടിപൊളി സീറ്റ് സെറ്റ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ഇത് 2-door പവർ വിൻഡോ ഉള്ളൂ, അത് സെപ്പറേറ്റ് ചെയ്താണ്. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, നല്ല നീറ്റ് വണ്ടി. 2008 വാഗണർ എത്ര നമ്മൾ വില വെക്കുന്നത്? 145,000 രൂപ. വലിയൊരു വണ്ടിയാണ്, വണ്ടി ക്വാളിറ്റി ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് അല്ലേ. ഓക്കെ, നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ, ചെറിയ മാറ്റം ചെയ്തു കൊടുക്കാൻ പറ്റും. ഇവിടെ കുറച്ചും കൂടി പുതിയ മോഡലുള്ള ഒരു വാഗണർ കിടക്കുന്നുണ്ട്, നല്ല അടിപൊളി അലോയ് വീലും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഏതൊക്കെ മോഡൽ ഇത്? 2010 മോഡൽ 11.5 LXI. ഓക്കെ, അതായത് 14-inch അലോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 2010 മോഡൽ 11 രജിസ്ട്രേഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം പുതിയ മോഡലാണ്, കണ്ടാലും 10 11 പറയില്ല. ഹൈ ക്വാളിറ്റി വണ്ടിയാണ്. ഓക്കെ, ഏതാ എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? 1.17 or 1.16 സംതിങ് ഓടിയുണ്ട് അല്ലേ. അതുപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 2-door പവർ വിൻഡോ വരുന്നുണ്ട്, മ്യൂസിക് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്, നല്ല കിടിലൻ സീറ്റ് കവർ ഉണ്ട്. മെയിൻ ഹൈലൈറ്റ് നല്ല അടിപൊളി അലോയ് വീലും ടയറും ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? പക്ക വണ്ടി അല്ലേ. എത്ര നമ്മൾ ചോദിക്കുന്നത്? ഇത് നമുക്ക് 230,000 രൂപ. 230,000 രൂപ 2010 11 വണ്ടി 2:30 ചോദിക്കുന്നത്. മാക്സിമം കുറച്ച് കൊടുക്കൂലെ നമ്മുടെ ആൾക്കാർക്ക്? പ്രത്യേകിച്ച് ഒരു 1-1.5 ലോൺ കയറും. ലോണും കയറും അല്ലേ. ഓക്കെ, ബാങ്ക് ലോൺ തന്നെ കിട്ടൂലെ? ബാങ്ക് ലോൺ കിട്ടും. ഇനി അടുത്തത് ഇവിടെ നല്ല പുത്തൻ പുതിയ ഒരു ബലേനോ കിടക്കുന്നുണ്ട്, അത് ഫുൾ ഓപ്ഷൻ വണ്ടിയാന്ന് തോന്നുന്നു. ഏതാ മോഡൽ? ഇത് 2016 അൽഫ ഫുള്ള്. ആ, ഇത് ഡീസൽ ആണോ പെട്രോൾ? ഡീസൽ. ഡീസൽ വണ്ടി കിട്ടാനില്ലാത്തൊരു സാധനം അല്ലേ. 2016 അൽഫ ഫുൾ ഓപ്ഷൻ, 58,000 കിലോമീറ്റർ ഓടി. അതൊക്കെ ജെനുവിൻ ആണോ? 16 സർവീസ്, കമ്പനി അല്ലാതെ ഒന്നും ചെയ്തില്ല. ചെയ്തിട്ടില്ല അല്ലേ. ഓക്കെ, ഇത് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, എല്ലാവിധ സാധനങ്ങളും വരും. 4 പുതിയ ടയർ ഉണ്ട്. 4-door പവർ കാര്യങ്ങളൊക്കെ ചെയ്തോണം. 4-door പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, അതുപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ അൽഫയാകുമ്പോൾ എല്ലാവിധ സാധനവും ഉണ്ടാവും, ആ പറഞ്ഞ എല്ലാ സാധനവും ഇതിലും ഉണ്ട്. 2016 58,000 കിലോമീറ്റർ ജെനുവിൻ കിലോമീറ്റർ അല്ലേ. കറക്റ്റ് സർവീസ്. ഓക്കെ, റീപ്ലേസ്മെന്റ്? റീപ്ലേസ്മെന്റ് ഈ കവിള്, ബമ്പറ്, ഹെഡ്ലൈറ്റ്. ഓക്കെ, ഈ ഇടത് സൈഡില് മൂന്ന് സാധനം. ഓക്കെ, എന്താ വെച്ചാൽ കമ്പനിയിൽ 50 റുപ്യ ക്ലെയിം എടുത്തോ. ഈ മൂന്ന് സാധനം, അതായത് ഈ പറഞ്ഞ ഫെൻഡർ മാറിയിട്ടുണ്ട്, ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട്, ബമ്പർ മാറിയിട്ടുണ്ട്. കമ്പനി തന്നെ ഹിസ്റ്ററി ബോണറ്റ് മാറിയിട്ടുണ്ടോ? ബോണറ്റ് മാറിയിട്ടില്ല, ഹെഡ്ലൈറ്റ് മാറിയിട്ടില്ല. എന്തോ സൈഡിൽ എന്തോ കൊണ്ടോ ഒന്ന് ഉരച്ചു കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് ടയർ ആണ് തോന്നുന്നു. ഇനി എല്ലാവർക്കും അറിയേണ്ട ഏറ്റവും വലിയ കാര്യം എന്താ വില? 6,50,000 16 അൽഫ വിലയിൽ എന്തേ മാറ്റങ്ങൾ ചെയ്തു കൊടുക്കാം, പ്രശ്നമില്ല. 6,50,000 രൂപയ്ക്ക് ഒരു കിഡിലൻ അൽഫ വേരിയന്റിലുള്ള ഒരു ബലേനമാണ് കേട്ടോ. ഒരു 5.5 മുകളിലൊക്കെ ലോൺ കയറില്ലേക്ക? 5.5-5.75 നല്ല കസ്റ്റമർ 6 വരെ കയറും അല്ലേ. അപ്പൊ എന്തായാലും ഒരു 10-50,000 രൂപയുടെ ഉള്ളിൽ മതി കേട്ടോ, നെഗോഷ്യബിൾ ആണ്. 50,000 രൂപയുടെ ഉള്ളിൽ ഇൻഷുറൻസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ഇൻഷുറൻസ് ഫുൾ കവർ, കമ്പനി ഇൻഷുറൻസ്. ഓക്കെ, അപ്പൊ ഇത് കൊണ്ടുപോകുന്നവൻ ഒന്നും അറിയണ്ട, 25 കിലോമീറ്റർ മൈലേജ് കിട്ടും, ഏറ്റവും വലിയ ഹൈലൈറ്റ് അതാണ് അല്ലേ. മാത്രമല്ല ഈ സാധനം ഇപ്പൊ നിർത്തിക്കഴിഞ്ഞു, ഇനി കിട്ടൂല. അപ്പൊ ഇതിപ്പോ എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ സ്പോട്ടിൽ കൊണ്ടുപോയേ, അത് വേറെ കാര്യം. ഓക്കെ, അപ്പൊ എന്തായാലും അടിപൊളി ഒരു വണ്ടിയാണ് കേട്ടോ. അടുത്ത ഒരു 25+ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ ഓട്ടോമാറ്റിക് AMT ആണോ? AMT വരുന്ന വണ്ടി. ഓക്കെ, സ്വിഫ്റ്റ് ഏതാ മോഡല്? ഇത് 2018 മോഡൽ, 19 വയസ്സുള്ള നമ്പർ ആയ വണ്ടി. ഇത് റീ ആണല്ലേ? റീ ആണ്. ഓക്കെ, 2018 മോഡൽ, 19 രജിസ്ട്രേഷൻ, എത്ര ഓടിയിട്ടുണ്ട്? ഇത് 65,000 കിലോ. 65,000 ജെനുവിൻ ആയിരിക്കോ? ജെനുവിൻ ആകാൻ ചാൻസ് ഉണ്ട്, ഉറപ്പ് പറയില്ല അല്ലേ. പക്ഷേ 2019 2 വർഷം എന്തായാലും ഇപ്പൊ കൊറോണയിലൊക്കെ പോയില്ലേ. ആ അതെ അതെ, ഓടാൻ ഉണ്ടാവുള്ളു. ഓക്കെ, ഇത് VDI ആണോ വരുന്നത്? VDI ആണ് അല്ലേ. AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഉണ്ട്, അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് AMT ആണ്. മെയിൻ ഹൈലൈറ്റ് ഡീസൽ ആണ്. എന്തായാലും 20-25 കിലോമീറ്റർ മേലെ കിട്ടും അല്ലേ. അതാണ് ഡീസൽ വണ്ടിന്റെ ഒരു ഗുണം, നല്ല മൈലേജ് ആയിരിക്കും, അതുപോലെ അടിപൊളി ഇന്റീരിയറും ആണ്. ഇത് നമ്മൾ എത്രയാണ് ചോദിക്കുന്നത്? 6,00,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കാം. 6 ലക്ഷം 6.5 ലക്ഷം 6 6,50,000 രൂപയ്ക്ക് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് AMT വരുന്ന വണ്ടിയാണ് കേട്ടോ. പിന്നെ കിലോമീറ്ററിന്റെ കാര്യം ഇതിപ്പോ റീ ആയതുകൊണ്ട് ഉറപ്പ് പറയുന്നില്ല അല്ലേ. പറയണില്ല, 99% ഉറപ്പായിരിക്കും. ഇപ്പൊ വെറുതെ എത്ര പറഞ്ഞേ? 65,000. അപ്പൊ ഏകദേശം അത് ഉറപ്പാവാൻ സാധ്യതയുണ്ട്. 2019 ഡെലിവറി ഉള്ള വണ്ടി. അതെ 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 അതെ. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ.
ഒരു ആറൊക്കെ ലോണ് കയറും ഇതിന്. ആ സുഖമായിട്ട് ചെയ്തു. 6 ലക്ഷം രൂപ ലോണും കയറും. അപ്പൊ ഒരു 50,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കയ്യിൽ കണ്ടാൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഏറ്റവും ഫുൾ ഓപ്ഷനിലുള്ള ഒരു പെട്രോൾ ഓട്ടോമാറ്റിക് AMT വണ്ടി നോക്കുന്നവർക്കായിട്ട് ഒരു സ്വിഫ്റ്റ് ഇവിടെ കിടക്കുന്നുണ്ട്. CVT ആണോ? AMT അല്ല, CVT വരും. AMT വരില്ല. ഓക്കെ, അപ്പൊ CVT ആണ്. അത്യാവശ്യം നല്ല രസമായിട്ട് ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടിയും കൂടിയാണ് അല്ലേ. ഏതാ മോഡല്? 2015 ഒരു ഫുൾ ഓപ്ഷൻ പെട്രോൾ വണ്ടി. CVT അല്ലേ? CVT. ഓക്കെ, ഇത് എത്ര കിലോമീറ്റർ ഓടിണ്ട്? ഇത് 70,000 കിലോമീറ്ററിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. 70,000 സിംഗിൾ ഓണർ അല്ലേ. ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമേ ഇല്ല. ഓക്കെ, ഗ്ലാസ് ഒക്കെ പുതിയ തന്നെയാണ് അല്ലേ, ഒന്നും മാറിയിട്ടില്ല. ഇന്റീരിയറിന്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ, അത്രയ്ക്കും കണ്ടീഷൻ ആണ് അല്ലേ. നല്ല സീറ്റ് വില കൂടിയ സീറ്റ്. ആ ഓക്കെ, ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്തല്ലേ. 40,000 പിന്നെ ഡയമണ്ട് കട്ട് അലോയ് വീൽ ഉണ്ട്, കട്ട് വീലും കാര്യങ്ങളൊക്കെ വരും. പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ഉണ്ട്, എല്ലാ സാധനം ഉണ്ട് കേട്ടോ. എത്രയാ നമ്മൾ ചോദിക്കുന്നത്? 7,50,000. 7,50,000 രൂപ. 50,000 കുറയോ? ചെറിയൊരു മാറ്റം ചെയ്യാൻ കഴിയും, പരമാവധി കുറച്ച് കൊടുക്കൂലേ. എന്താ ഈ വണ്ടി ചാൻസ് ആണ്. 18 VXI വണ്ടിക്കൊക്കെ ഏകദേശം 7 ലക്ഷം രൂപ ചോദിക്കണില്ല. 19 വണ്ടി അല്ലേ. ഓക്കെ, അപ്പൊ 7.5 ലക്ഷം രൂപയ്ക്ക് 2019 മോഡല് ഏറ്റവും ഫുൾ ഓപ്ഷൻ ZXI+. ആ അതെ, ഏറ്റവും ഫുൾ ഓപ്ഷൻ എടുക്കാൻ താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഒരു 7 ഒക്കെ ലോൺ കിട്ടുമോ? ഒരു 6.5 രൂപ മാക്സിമം 7 വരെ. നല്ല കസ്റ്റമർ ആണെങ്കിൽ അല്ലേ കിട്ടൂലേ. മാക്സിമം 7 ലക്ഷം രൂപ വരെ ചെയ്തു തരും നല്ല ആളാണെങ്കിൽ, കസ്റ്റമറിന്റെ ട്രാക്ക് അനുസരിച്ചിട്ട്. അപ്പൊ എന്തായാലും ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. ഇനി അടുത്തത് കുറച്ച് പെട്രോൾ വണ്ടികൾ കാണിച്ചു തരാം. ഇനി ഇതൊരു സ്വിഫ്റ്റ് തന്നെ, പെട്രോൾ ആണ്. VXI ആണോ? VXI മിഡിൽ ഓപ്ഷൻ അല്ലേ. ഏതാ മോഡൽ? 2016 മോഡലാണ്. അപ്പൊ അത്യാവശ്യം മോഡൽ കൂടിയ ഈ ഒരു ഫേസ് ലിഫ്റ്റിൽ വന്ന ലാസ്റ്റ് വണ്ടികളിലൊന്നും അല്ലേ. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. 86,000 കിലോമീറ്റർ കറക്റ്റ് ജെനുവൻ സർവീസുള്ള വണ്ടി. രണ്ടാമത്തെ ഓണർ, സെക്കൻഡ് ഓണർ. ഓക്കെ, അപ്പൊ 86,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉള്ള വണ്ടി, സെക്കൻഡ് ഓണർ. ഇന്റീരിയർ ഒക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ. സെപ്പറേറ്റ് ഒരു മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവറും കാര്യങ്ങളൊക്കെ അടിപൊളി. ഫോർ ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെന്റർ ലോക്ക്, മിറർ കൺട്രോൾ ഇലക്ട്രിക്കലി വരും. ഫോൾഡിംഗ് വരും അല്ലേ, ഫോൾഡിംഗ് അടക്കം വരും. ടയറൊക്കെ ആണെങ്കിലും ആവറേജ് ടയർ. അതെ, അലോയ് വീൽസ് ഒന്നും ചെയ്തിട്ടില്ല. എത്ര ചോദിക്കുന്നത്? 5 ലക്ഷം രൂപ ചോദിക്കണ്ട്. 5 ലക്ഷം രൂപ. ചെറിയൊരു മാറ്റങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാം. നല്ല ക്വാളിറ്റി, ഫുൾ ക്വാളിറ്റിയിൽ വണ്ടി കൊടുക്കാം. മാക്സിമം റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കൂലേ? ചെയ്ത് കൊടുക്കാം. ഒരു 4.5 ലക്ഷം ലോൺ കയറുമോ? 4.5 ലക്ഷം അടുത്തൊക്കെ നമ്മൾ ചെയ്തു. പ്രൊഫൈലുള്ളവർക്കാണ് ചെയ്തത്. ഒരു 10-50,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കയ്യിൽ കണ്ടാൽ എടുക്കാൻ പറ്റുന്ന നല്ല കിളിന് ഒരു പെട്രോൾ വണ്ടിയാണ് കേട്ടോ. ഇത് ഡീസൽ ആണല്ലോ? 2008 ഡീസൽ, ഫുള്ള് പുതിയ പേപ്പർ, പേപ്പറുള്ള വണ്ടി. പിന്നെ എന്താ വെച്ചാൽ മെക്കാനിക് വാഹ ഏകദേശം 1 ലക്ഷം രൂപയുടെ അടുത്ത് വർക്ക് എടുത്തിട്ടുണ്ട്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,65,000 കിലോ. 1,65,000 ജെനുവിൻ ആയിരിക്കും. കറക്റ്റ് ആകാൻ ചാൻസ് ഉണ്ട്. വണ്ടിന്റെ മെക്കാനിക് കാര്യങ്ങള്, കിലോമീറ്റർ ഒന്നും നോക്കണ്ട. മെക്കാനിക് ഭാഗം ഒരു പാർട്ടിക്ക് നോക്കിയാൽ ഒന്നും കുറ്റം പറയാണ്ടാവില്ല. വണ്ടിനെ സംബന്ധിച്ച് റീപ്ലേസ് ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം ഒരേ കമ്പനി സാധനം തന്നെയല്ലേ. ഓക്കെ, ഇത് എത്രയാ നമ്മൾ ചോദിക്കുന്ന വില? നമുക്ക് 2.10 ചോദിക്കണ്ട്, 2.5 ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് കൊടുക്കാം. 2,10,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. മാക്സിമം നെഗോഷ്യബിൾ ആക്കി തരും, കൊടുക്കാം. ഈ ഫ്രണ്ടിൽ കുറച്ച് കാക്ക തുറി ഉണ്ടെന്നുള്ളത് ചോദിച്ചാൽ വേറൊരു പ്രശ്നം. രാവിലെ കഴുകിയിട്ടാണ്. അപ്പൊ ഇവിടെ ലേശം കാക്ക തുറി ഉണ്ട്, അത് വേറെ കുഴപ്പമൊന്നുമില്ല, കഴുകിയ വൃത്തിയാകും. അതെ, കാണുമ്പോ ചിലപ്പോ വേറെ എന്തെങ്കിലും വിചാരിക്കും, അതുകൊണ്ട് പറഞ്ഞാണ്. നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ. ചെറിയ മാറ്റം, 2.10 ആണ്. 2.5 ഫൈനൽ ചെയ്തു കൊടുക്കുക. പേപ്പറ് മെക്കാനിക് 1 ലക്ഷം രൂപയുടെ വർക്ക് എടുത്ത് ചെയ്തിട്ടുണ്ട് അല്ലേ. ലോൺ കിട്ടുമോ? ലോൺ ഇവിടെ നമ്മൾ ചുറ്റുവട്ടത്തേക്ക് 1 ലക്ഷം രൂപ നമ്മൾ ചെയ്തു കൊടുക്കാം. ക്വാളിറ്റി അടിസ്ഥാനം. ഓക്കെ, അപ്പൊ എന്തായാലും ടയർ പുതിയത് ഇട്ടിട്ടുള്ളൂ. ഫ്രണ്ട് 2 പുതിയ ടയർ ഉണ്ട്. അപ്പൊ എന്തായാലും നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് കേട്ടോ. താല്പര്യമുള്ളത് ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ. ഒരു ഡീസൽ വണ്ടി, റിറ്റ്സ് വേണ്ടവർക്ക് നല്ല റെഡ് കളറിലുള്ള ഒരു വണ്ടി അല്ലേ. 2013 ലിമിറ്റഡ് പ്ലസ് അല്ലേ. ഓക്കെ, സെപ്പറേറ്റ് ഡാഷ് ബോർഡ് കളർ ഒക്കെ വരും. ഡീസൽ ആണെന്ന് പറഞ്ഞു. VDI ആണോ? VDI ഉണ്ട്. എത്ര ഓടിയുണ്ട് ഇത്? 1.25. സർവീസ് കറക്റ്റ് അല്ല. കറക്റ്റ് അല്ല, വണ്ടി ഫുൾ കറക്റ്റ് ആണ്. ഓക്കെ, ഫുൾ കറക്റ്റ്. അതായത് ഹിസ്റ്ററിയും കാര്യങ്ങളും കറക്റ്റ് അല്ല. പിന്നെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. രണ്ടാമത്തെ ഓണർക്ക് നമ്മക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടാണ് RC തന്നത് അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്. അപ്പുറം വണ്ടി ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിലോ?
ടയർവാങ്ങളൊക്കെ അത്യാവശ്യമുണ്ട്, ഒരു 70% ടയർ ഉണ്ട്. ഇന്റീരിയറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് കണ്ടീഷൻ ആട്ടോ, അത്യാവശ്യം നല്ല വൃത്തിയുള്ള സീറ്റ് കവർ. നമ്മൾ ലിമിറ്റഡ് ഓപ്ഷൻ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ടാണ് ആ ഡാഷ് ബോർഡിലൊക്കെ സെപ്പറേറ്റ് ഒരു കളറൊക്കെ വരുന്നത്. മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഫോർ ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, എ സി, പവർ ഷെയറിംഗ് വരും. അത്ര സാധനമാണ് ഇപ്പോൾ നിലവിൽ ഇതിൽ വരുള്ളൂ. ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത്? ഇത് നമ്മൾ 3.5 ലക്ഷം ചോദിക്കുന്നത്. 3,50,000 രൂപ അല്ലേ? പ്രൈസ് നെഗോഷ്യബിൾ ആണല്ലോ അല്ലേ? ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം, വണ്ടി ആയിക്കോ. ചെറിയ മാറ്റം പോരാ, നല്ലോണം കുറച്ച് കൊടുക്കണം. അല്ല, ഇത് ലിമിറ്റഡ് എഡിഷൻ 13 വീഡിയോ ഉണ്ട് അല്ലേ, കുറച്ച് കൊടുക്കാൻ ആൾക്കാരെ ഇത് കിട്ടണില്ല, കുറച്ച് കൊടുക്കാൻ പോരുണ്ട്. ഓക്കെ, ചെറിയ മാർജിട്ട് കളിക്കാണ് ഇപ്പൊ. ഇതേനുള്ള ഇപ്പൊ ഡീസൽ വണ്ടി 6 വണ്ടി കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, കൊടുത്തു അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും റിച്ചില് ഡീസല് ആരെങ്കിലും നോക്കുന്നുണ്ടെ ഒന്ന് കോൺടാക്ട് ചെയ്തുള്ളൂ. ലിമിറ്റഡ് എഡിഷൻ ആണ്, 2013 മോഡല്, 3.5 ചെറിയ 3.5 ലക്ഷം രൂപയില് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഒരു 3 ഒക്കെ ലോൺ കയറുമോ? 2.5 രൂപ, 2.5 ഒക്കെ ലോൺ കയറും അല്ലേ. ഓക്കെ, അപ്പൊ പരമാവധി നല്ല ട്രാക്ക് ഉള്ള ആൾക്കാരാണെങ്കിൽ മാക്സിമം ലോൺ ഒക്കെ ചെയ്തു തരും. ഒരു ഹ്യുണ്ടായിന്റെ ഐ10 കിടക്കുന്നുണ്ട്, കുറച്ച് പഴയ മോഡലാണ് കേട്ടോ, പക്ഷെ നല്ല വൃത്തിയുണ്ട് കാണാൻ. 2010 വണ്ടിയാ. 10 ആണ് അല്ലേ? നല്ല സൂപ്പർ വണ്ടിയാ, നല്ല വൃത്തിയുണ്ട്. എന്തായാലും എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇത്? 1 ലക്ഷം ഓട്ടം. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ജെനുവിൻ കിലോമീറ്റർ ആണോ? ജെനുവിനാ. ഹിസ്റ്ററി ഒക്കെ കിട്ടുമോ? ആ കറക്റ്റാ, ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലേ. ഇത് ഏതാ വേരിയന്റ് വരുന്നത്? ഇത് ഇറ. ഇറ ടു ഡോർ ആണോ ഫോർ ഡോർ ഉണ്ടോ? പവർ വിൻഡോ ടു ഡോർ പവർ വിൻഡോ, ടു ഡോർ പവർ വിൻഡോ, എ സി, പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും, നല്ല കിടിലൻ സീറ്റ് കവർ ഉണ്ട്. ഇന്റീരിയർ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല കിടിലൻ കണ്ടീഷൻ ആണ്. മ്യൂസിക് സിസ്റ്റം ഒക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്, കിടിലൻ സീറ്റ് കവർ ഉണ്ട്. സീറ്റ് കവർ രക്ഷയില്ല, അടിപൊളി സാധനം അല്ലേ. ഇത് നമ്മൾ എത്ര ചോദിക്കുന്നത്? 1,70,000. 10 അപേക്ഷ കുറച്ച് കൂടുതലാണോ? ക്വാളിറ്റി ഉണ്ട് അല്ലേ, ക്വാളിറ്റി കൊണ്ടാണ് വില കുറച്ച് കൂടിയത് അല്ലേ. എന്തെങ്കിലും ചെയ്യണ്ട, വണ്ടി ടോപ്പ് ഉണ്ട്, ഫുള്ള് മെക്കാനിക് ഒക്കെ ഉണ്ടല്ലേ. അപ്പൊ 1,70,000 ആസ്കിങ്, ലോൺ കിട്ടുമോ? മലപ്പുറം ഉള്ളവർക്കാണോ? ചുറ്റുവട്ടത്തിലുള്ളവർ. മലപ്പുറം സൈഡിലുള്ളവർക്ക് അവിടെ കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളും നമ്മളെ കൊണ്ട് കഴിയുന്ന നമ്മൾ ഹെൽപ്പ് ചെയ്തു. ഇനിയിപ്പോ അവിടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിലും ബാക്കി നമുക്ക് RC എത്തിച്ചു കൊടുക്കാനോ പേപ്പർ എത്തിച്ചു കൊടുക്കാനുള്ള പണികളൊക്കെ എല്ലാം ചെയ്തു കൊടുക്കല്ലേ. ഇപ്പൊ നമ്മളിപ്പോ കൊണ്ടുപോയിട്ട് നിങ്ങൾ സ്വന്തം നാട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ലോൺ ഇടണമെങ്കിലുള്ള സൗകര്യങ്ങളൊക്കെ ഇവർ ചെയ്തു തരുന്നതാണ് പറയുന്നത്. 1,70,000 ചോദിക്കുന്നത്, പ്രൈസ് ഒക്കെ നെഗോഷ്യബിൾ ആട്ടെ. ചോദിക്കുന്ന വില ഒന്നും നോക്കണ്ട, നമുക്ക് കുറച്ച് തരും, നല്ലോണം കുറച്ച് തരും. ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള ഒരു A*R നോക്കുന്നവർക്കായിട്ട് ഇവിടെ ഒരു A*R കൂടി ഉണ്ട്. ഏതാ മോഡല്? ഇത് 2010 വണ്ടി, VXA. 10 VXA അല്ലേ. ഓക്കെ, പെട്രോൾ വണ്ടിയാണ്, മിഡിൽ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ വരും, ഫോർ ഡോർ പവർ വിൻഡോ വരും. പിന്നെ എന്തെങ്കിലും ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ ഉണ്ടോ? ഒന്നുമില്ല, എല്ലാം കമ്പനി സാധനം തന്നെയാണ് അല്ലേ. അത്യാവശ്യം നല്ല കണ്ടീഷൻ ഉള്ള ഒരു വണ്ടി തന്നെയാണ്. ടയർ വാങ്ങലൊക്കെ എത്ര ഉണ്ടാവുക? ടയർ വാങ്ങലൊക്കെ ഫുള്ള് തന്നെയാണ്, ഫുള്ള് 90% 85% ഉണ്ടാവുമല്ലേ. ഓക്കെ, ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം നല്ല വൃത്തിയുണ്ട്, സ്പോയിലർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ സെപ്പറേറ്റ് ചെയ്തതാണ് കേട്ടോ. അതേപോലെ ഒരു മ്യൂസിക് സിസ്റ്റം കമ്പനി വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, ഫോർ ഡോർ പവർ വിൻഡോ എല്ലാം വരും. പക്ഷേ കാര്യങ്ങളൊന്നുമില്ല. ഓവറോൾ എന്തായാലും ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു വണ്ടി കേട്ടോ, വലിയൊരു മോശമൊന്നും പറയാനില്ല. എത്രയാ ചോദിക്കുന്നത്? നമുക്ക് 1.5 ലക്ഷം നമ്മൾ ചോദിക്കുന്നത്. 1,50,000 VXA അല്ലേ. ഓക്കെ, അപ്പൊ എന്തായാലും മാറ്റങ്ങൾ ചെയ്തു കൊടുക്കാം, പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കാം, ഒക്കെ ചെയ്തു കൊടുക്കാം, ഒക്കെ ചെയ്തു കൊടുക്കാം. അപ്പൊ എന്തായാലും 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു VXA A*R നോക്കുന്നവർക്കായിട്ട് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് നമ്മൾ പോവാണ്. അവസാനത്തേക്ക് വരുമ്പോൾ ഒരു Alto 800 ഇവിടെ കിടക്കുന്നുണ്ട്. ഏതൊക്കെ മോഡൽ? 13 മോഡൽ, 13 ആണ്. 13-ന്റെതായ വൃത്തികേടെല്ലാം ഉണ്ട്, കുറച്ച് പെയിന്റ് ഫെയ്ഡ് ആയിട്ടുണ്ട്. പിന്നെ ഹൈ ക്വാളിറ്റി എന്ന് പറയാനില്ല. ഇന്റീരിയർ ഓക്കെ ആണ് കേട്ടോ, അതിന്റെ ബാക്സ് പുറത്തേക്കുള്ള പെയിന്റും കാര്യങ്ങളൊക്കെ ഒന്ന് ഫെയ്ഡ് ആയിട്ടുണ്ടെന്നുള്ളൂ. ടയറും ഉണ്ടല്ലേ? ടയറും ഉണ്ട്, 4 ടയറും പുതിയതാണ്. 4 ടയറും പുതിയതാണ്, പുതിയതുണ്ട്. ഓക്കെ, 13-ന്റേതായ ഒരു കാലപ്പഴക്കത്തിന്റെ മേജർ ആയിട്ടൊന്നുമില്ല, ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയില്ല. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 90,000. 90,000 അല്ലേ, ജെനുവിൻ ആണല്ലോ അല്ലേ. ഹിസ്റ്ററി ഇട്ടുമല്ലോ. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞു ഈ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, അടിപൊളി സീറ്റ് കവർ ആണ്. നീല കവർ തന്നെ ചെയ്തിട്ടുണ്ട്. അതായത് ഫ്രണ്ട് 2 പവർ വിൻഡോ വരും, AC പവർ സ്റ്റിയറിംഗ് വരും, ഒരു മ്യൂസിക് സിസ്റ്റം ഉണ്ട്, നല്ല സീറ്റ് കവർ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അകത്തുള്ളത്. എത്ര നമ്മൾ ചോദിക്കുന്നത്? 1,85,000 പറയുന്നത്. Alto 800 ആണെന്ന് ആലോചിക്കണം കേട്ടോ, 2013 കൂടിയാണ്. 2 ലക്ഷം വിൽക്കുന്നുണ്ട്. ചെറിയ മാറ്റങ്ങൾ മേജറുകളൊന്നും ഇല്ല,
പരമാവധി കുറച്ച് തരും കേട്ടോ. ഇത് നമുക്ക് എത്ര രൂപ? ഒന്നിന്റെ മേലെ ലോൺ വരും, 1.5 ലക്ഷം ലോൺ. 1.5 ലക്ഷം രൂപ ലോണും ചെയ്യാം. അപ്പൊ ഒരു 35,000 രൂപയുടെ ഉള്ളിൽ നിങ്ങൾ കയ്യിൽ കണ്ടാലേ എടുക്കാൻ പറ്റുന്ന ഒരു കൊച്ചു വണ്ടി. ഒരു 18 കിലോമീറ്റർ ഒക്കെ മൈലേജും കിട്ടും. ഒരു ഡീസൽ സെഡാൻ വണ്ടി നോക്കുന്നവർക്കായിട്ട് വീണ്ടും ഒരു സിയാസ് ഇവിടെ കിടക്കുന്നുണ്ട്. സിയാസ് ഏതാ മോഡൽ? 2015. ഇത് മറ്റേ ഹൈബ്രിഡ് വരുന്നതാണ്? ഹൈബ്രിഡ് വരില്ല, ഡീസൽ ആണ്. വീഡിയോ വണ്ടിയാണ്. അപ്പോ 4-door പവർ വിൻഡോ, AC പവർ സ്റ്റിയറിംഗ്, സെന്റർ ലോക്ക് സാധനങ്ങളൊക്കെ വരും. വണ്ടി ക്വാളിറ്റി ഒക്കെ നല്ല വൃത്തിയുണ്ട്. അത് മാത്രമല്ല ഇന്റീരിയർ നല്ല വൃത്തിയാണ് കേട്ടോ. അടിപൊളി സീറ്റ് കവർ ഉണ്ട്, അതുപോലെ തന്നെ മ്യൂസിക് സിസ്റ്റം ഉണ്ട്. എല്ലാം കൊണ്ടും നല്ല വൃത്തിയുള്ള ഒരു വണ്ടിയാണ്. നമ്മൾ എത്ര വില വെക്കുന്നത്? 5,60 5.5 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ കൊടുക്കാം. 5,60,000 നമുക്ക് തേർഡ് പാർട്ടി ഇൻഷുറൻസ്. തേർഡ് പാർട്ടി ആയിരിക്കും അല്ലേ? എന്തേ പൈസ വെച്ചുകൊടുക്കാം. അപ്പൊ ലോൺ ഇടേണ്ടവര് സെപ്പറേറ്റ് എടുക്കേണ്ടി വരും. അപ്പൊ അത്രയും ക്വാളിറ്റി ആണ്. 5,50,000 രൂപ ഫൈനൽ പ്രൈസ്. അതിനകത്ത് ഡീസൽ വണ്ടി കൂടി ആയതുകൊണ്ട് നാട്ടിലേക്ക് വയനാട്ടിലേക്ക് 2 വണ്ടി കൊടുത്തിട്ടുണ്ടല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും അലവിലും കാര്യങ്ങളൊന്നും ഇല്ല, നല്ല വൃത്തിയുള്ള ഒരു സിയാസ്. നമ്മൾ കിലോമീറ്റർ എത്രയെന്ന് പറഞ്ഞില്ലല്ലോ? 1,08,000. സർവീസ് എടുത്തും ജെർമിൻ സർവീസ് ഉള്ള അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും 1,08,000 കിലോമീറ്റർ ഓടിയാൽ ഒരു സിയാസ് താല്പര്യമുള്ളവരൊന്ന് കോൺടാക്ട് ചെയ്തോളൂ. 45,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു നാനോ വേണോ? മഴക്കാലം ആയതുകൊണ്ട് മഴ കൊള്ളാതെ പോകാനുള്ള ഒരു വണ്ടി അല്ലേ. അത്യാവശ്യം ഒരു 10 കിലോമീറ്റർ മൈലേജും കിട്ടും. ഒരു ബൈക്ക് എടുക്കണേ തന്നെ കൊടുക്കണം 45-50 രൂപ. ആ പൈസക്ക് നിങ്ങൾക്ക് ഒരു 4-wheel വണ്ടി കിട്ടും. ഏതാ മോഡല്? 2010 മോഡൽ 11 രജിസ്ട്രേഷൻ ഉള്ള ഒരു ചെറിയ വണ്ടി നാനോ. പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, കാര്യമായിട്ടുള്ള ഒരു കുറ്റവും പറയാനില്ല. ഇത് പവർ വിൻഡോസ് ഒന്നും വരില്ലല്ലോ? പവർ വിൻഡോസ്? എ സി പവർ സ്റ്റിയറിംഗ് ഒന്നുമില്ലല്ലോ. എ സി ഉണ്ട് അല്ലേ. ഓക്കെ. അപ്പൊ എ സി മാത്രമേ ഉള്ളൂ, പവർ സ്റ്റിയറിംഗും പവർ വിൻഡോസും ഇല്ല. പക്ഷേ നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഇതിന് പവർ വിൻഡോസിന്റെ ഒന്നും ആവശ്യമില്ല ശരിക്കും. പക്ഷെ എന്നിരുന്നാലും ഉണ്ടെങ്കിൽ ഓക്കെ, അത്രേ ഉള്ളൂ. എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ഓടിയുണ്ട്? 75,000 കിലോമീറ്റർ. ജെനുവിനാണോ? ആയിരിക്കൂലേ. ₹45,000 സാധനല്ലേ. എഞ്ചിൻ പരമായിട്ട് ഓടുമല്ലോ അല്ലെ പക്കായിട്ട്? മെക്കാനിക്ക് ടോപ്പാണ്, ടോപ്പ് വണ്ടിയാണ്. അപ്പൊ 45,000 രൂപ നമ്മക്ക് ഈ ഒരു ചെറിയ കസ്റ്റമറെ കാര്യത്തിന് വരാം. നമ്മൾ മോശമാക്കി കൊടുക്കാൻ പാടില്ല. ചോദിക്കാൻ ഓലെ പൈസ കൊണ്ട് ഒപ്പിച്ചെടുക്കേണ്ട വണ്ടി കാരണം നമ്മള് 45,000 തന്നെയാണ് ഓലെ മോശമാക്കാൻ വയ്യാ. പിന്നെ വേറൊരു കാര്യം കേട്ടോ, നമ്മുടെ വീഡിയോ കാണുന്ന 99% ആൾക്കാരും ഇതുപോലത്തെ വണ്ടിയാണ് ആഗ്രഹിക്കുന്നത് കാണണമെന്ന്. ഒരു 25,000, 30,000, 35,000, 45,000, 55,000 അതാണ് അവർക്ക് വേണ്ടത്. നമ്മൾ വലിയ വണ്ടികൾ കാണിക്കുമ്പോൾ ഇവർക്ക് നമ്മളോട് ദേഷ്യമാണ്. കാരണം നിങ്ങൾ എന്തിനാ ഇവിടെ പോയി വീഡിയോ ചെയ്യുന്നത്? കമന്റ് ഇടും ഭയങ്കര വിലയാന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതേപോലത്തെ വണ്ടികൾ അവൈലബിൾ ആയിട്ടുള്ള സ്ഥലങ്ങളിലെ വീഡിയോസ് നമ്മൾ എന്തായാലും കാണിക്കും അല്ലേ. ഓക്കെ. അപ്പൊ എന്തായാലും 45,000 രൂപയ്ക്ക് നാനോ എടുക്കാൻ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തോളൂ. ഈ ഒരു എപ്പിസോഡിലെ അവസാനത്തെ വണ്ടി കാണിച്ചുതരാം. അവസാനത്തെ വണ്ടി ഒരു നിസാൻ സണ്ണി ആണ് കേട്ടോ. ഇത്രയും വലിയൊരു വണ്ടി 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. ഇത് XP പ്രീമിയം ആണോ? XP പുഷ്പട്ടൺ സ്റ്റാർട്ട്, ടോപ്പിന്റെ മോഡൽ ഉണ്ട്, ടോപ്പിന്റെ മോഡൽ, AC കാര്യങ്ങളൊക്കെ വരും. അതെ. അതായത് AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, അല്ല ഇൻബിൽഡ് അല്ല അത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, പുഷ്പട്ടൺ സ്റ്റാർട്ട് വരും, കീലെസ് എൻട്രി വരും, എന്നും വേണ്ട സകലതും ഉണ്ട് അല്ലേ. അലോയ് വീൽ ഉണ്ട്, നല്ല സീറ്റ് കവർ ഉണ്ട്. ഏതാ മോഡൽ? 2013 ആണ്. എത്ര ഓടിയിട്ടുണ്ട്? 1,35,000 കിലോമീറ്റർ. 1,35,000 ഓടിയിട്ടുണ്ട്. ജെനുവിൻ ആണോ? കറക്റ്റ് ആണ് അല്ലേ. അത്യാവശ്യം വണ്ടി നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. ടയർ ഭാഗങ്ങളാണെങ്കിലും ഫുൾ ടയർ ആണ് കേട്ടോ. ഫ്രണ്ട് രണ്ടെണ്ണം പുതിയ ടയർ ആണ്, ബാക്ക് ആവറേജ് ടയർ ആണ്. എന്തെങ്കിലും റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ. ഗ്ലാസ് ഒക്കെ 13 തന്നെയാണ്. പിന്നെ മൊത്തത്തില് വണ്ടി നല്ലൊരു ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. എത്ര ചോദിക്കുന്ന പോലെ? 3,60,000 നമ്മൾ ഉദ്ദേശിക്കുന്നത്. 3,50,000 രൂപ ഫൈനലാക്കി കൊടുക്കാൻ പറ്റും. 3,60,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്രയും വലിയ കിടിലിന് ഒരു വണ്ടി കിട്ടും. ഒരു സ്വിഫ്റ്റ് പോലും കിട്ടൂല 13 വണ്ടി ഈ പറഞ്ഞ വിലക്ക്. യാത്രക്ക് നല്ല സുഖം. 3,50,000 രൂപയ്ക്ക് നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? 2.5 ലക്ഷം രൂപ 3,50,000 രൂപ വരെ ചെയ്തു കൊടുക്കാം. അപ്പൊ പിന്നെ ഒരു 50,000 രൂപ വരെ. 50,000 രൂപ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സെഡാൻ വണ്ടിയാണ് കേട്ടോ. ഒരു ഫാമിലിക്കൊക്കെ ബെസ്റ്റ് സാധനം അല്ലേ. സൂപ്പർ വണ്ടി അല്ലേ. പിന്നെ മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നല്ല വെടിച്ചില് സാധനം. ഡീസൽ പവറും ഉണ്ടാവും, യാത്രാ സുഖം ഒക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും ഞാൻ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഇത്രയധികം ചെറിയ വണ്ടികളിൽ ഏതെങ്കിലും വണ്ടി എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇക്കാരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.
പിന്നെ ആർക്കെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് വേണേൽ വാട്സപ്പിൽ അയച്ചു കൊടുക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ ഫെസിലിറ്റീസുകളും ഒക്കെ നിങ്ങൾക്ക് തരുന്ന ഒരു ഷോറൂമാണ് എം കെ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാനിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ഒരു കിടിലൻ എപ്പിസോഡായിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ.